ഓണം പിന്നെ മുട്ടിയാലും കിള്ളനാണം കളി മാറുമ്പോൾ മറിയും കീഴെ എന്നും ഓരോരോ പാഠങ്ങളാലേ നേരാണോ നുണയാണോ പോരാണോ പോർവിളിയാണോ ആൺകുത്തിയ കുഴിയിൽ തന്നെ വീട് കൂടെ പിറന്നവനും കൂടെ നടക്കുന്നോനും പാലം വലിക്കുന്നല്ലോ കാലം ദോഷം എന്നാലും എല്ലാരും നെഞ്ചോരം കാക്കുന്നേ സ്നേഹത്തിരിയുടെ വീട് തട്ടിമുട്ടി തട്ടിമുട്ടി എന്റെ അച്ഛൻ എന്തെങ്കിലും നടക്കൂ നടത്തണം എന്റെ അച്ഛൻ എനിക്കൊരു പുതിയൊരു ചെരുപ്പ് മേടിച്ചെന്നോട് എനിക്ക് പിന്നെ മനുഷ്യൻ ഇവിടെ അരി മേടിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോ അവന്റെ ഒരു പുതിയ ചെരുപ്പ് എന്റെ അമ്മ അച്ഛനോട് ഒരു ചെരുപ്പ് മേടിച്ചാൽ പറഞ്ഞിട്ട് എത്ര നാളായെന്നറിയും അച്ഛനോട് ചെരുപ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അതെ അത്ര വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു ജോലി നിനക്കുള്ളതാണല്ലോ ആണോ മര്യാദക്ക് ആ ജോലിക്ക് നീ പോയായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലവന്റെ കാലു പിടിച്ച് ചെരുപ്പ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക് സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാ പോരായിരുന്നു എന്താ സംശയം അതന്നെ ഇപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു അതെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചേട്ടന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ പ്രതീക്ഷിക്കണേ വേറെ 25,000 25,000 അയ്യോ അതിത്തിരി കുറഞ്ഞു പോയി എന്നാ 30,000 അതെ വളരെ സന്തോഷം വളരെ സന്തോഷം വാർഷികാഘോഷത്തിനുള്ള പരിപാടികളൊക്കെ ആയോ പിന്നെ പരിപാടികൾ ആയിക്കൊണ്ടിരിക്കണം അതെ ഈ ഫണ്ട് എത്ര വരും എന്ന് നോക്കിട്ട് വേണം എന്തൊക്കെ പരിപാടി വേണം തീരുമാനിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാക്യാർ കൂത്ത വെച്ചാലോ ഒരു കാര്യം ചെയ്യ് ആ 30,000 കൂടെ എഴുതി ഞാൻ ഈ 30,000 രൂപ തരുന്നതിന് പകരം 100,000 കൊടുപ്പിട്ട് ഒരു ഡാൻസ് പരിപാടി സ്പോൺസർ ചെയ്താലും അച്ഛാ ഇവനാണ് ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മ കേട്ടുകയാണ് കലാമണ്ഡലം മോഹനവല്ലി നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരുപാട് വിദേശ പര്യടനങ്ങളൊക്കെ നടത്തുന്ന വലിയ നർത്തകിയാ അവരെയൊക്കെ നിങ്ങളുടെ പ്രോഗ്രാമിന് കിട്ടുകയാണെന്ന് കിട്ടണോ അവരുടെ ഒരു പരിപാടി നമ്മുടെ വാർഷികത്തിന് ഞാൻ സ്പോൺസർ ചെയ്ത് എങ്ങനെ ഇരിക്കും അയ്യോ മതി അത് തന്നെ മതി ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കട്ടെ ഇപ്പൊ തന്നെ വിളിക്കും ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചോ അങ്ങനെ 30,000 രൂപ നടക്കോ നടക്കും ഈ ഞാൻ നടത്തും രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ ഞാൻ ചെന്നപ്പോ പറഞ്ഞു അത്യാവശ്യമായിട്ട് നമുക്ക് ഇവിടം വരെ ഒന്ന് പോണോന്ന് പറഞ്ഞു കാരണം എന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോണവരല്ലേ ഒന്ന് വന്നു പോവാന്ന് വെച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചായ ഒന്നും വേണ്ടത് മഹാനവല്ലി അവിടെ ഇരിക്കൂ നൃത്ത പരിപാടി ഒക്കെ എങ്ങനെ പോണോ മഹാനവല്ലിയുടെ നൃത്ത പരിപാടി നൈജീരിയ ടാൻസാനിയ ഏതോ ഒരു വിദേശ രാജ്യം ഈ മാസം 30,000 എന്താ പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്താ
അല്ല, ഈ മാസം 30-ാം തീയതിയാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം. എന്നാ വെറുതെ വാർഷികത്തിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. ഈ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന്റെ നൃത്ത പരിപാടികള് ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത്. കലാമണ്ഡലം മോഹനവല്ലി ഇരിക്കല്ലേ. ചേച്ചി, ലോക്കൽ പരിപാടി അല്ലേ ഇത്, ഇത് നല്ല സ്റ്റാൻഡേർഡ് പരിപാടിയാ. ഈ ഡാൻസ് കാണാൻ വരുന്നവര് മുഴുവനും ഇതേപോലെ കോട്ടിട്ടാ വരുന്നത്. അപ്പൊ കോട്ടിട്ടുണ്ട് പറയാട്ടും കളിക്കേണ്ടി വരും. അത് ഈ ആസ്വാദക നിലവാരം, ആസ്വാദക നിലവാരം സൂചിപ്പിക്കാൻ പറ്റുന്നതാ. ഇനിയൊന്നും ആലോചിക്കാ. ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു, ഇനി മോഹനവല്ലിയുടെ നൃത്തം അവിടെ നടന്നില്ലെങ്കിൽ അതിന്റെ ക്ഷീണം എനിക്ക്. എന്തായാലും മോഹനാളി പേടിക്കണ്ട, 30-ാം തീയതി മോഹനവല്ലി ചേച്ചി ഡാൻസ് കളിക്കാൻ അവിടെ വന്നിരിക്കും. ഉറപ്പ്? ഞാൻ ഉറപ്പ് അല്ലേ. ഗുഡ് ഗുഡ് ഗുഡ്. ഇത് പറയാനാ ഞമ്മ. അപ്പൊ ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോയാ പോരെ. ചായ ഒക്കെ ശരി. അപ്പൊ മോലാളി പോക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ വന്നേക്കാം. ശരി. ഞാൻ അറിയുന്നുണ്ടോ, എന്നോട് ഇവിടെ വരെ ഒന്ന് പോകാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡാൻസ് ഇടാന്ന് ഞാൻ വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ എന്നാ ചെയ്യുന്നു ചെയ്യുന്ന വെച്ചാല് ഒരു കാര്യം, ഒരുപാട് ടെൻഷൻ എനിക്കുണ്ട്. ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ, ഒരു ഡാൻസ് മാഷ് ഞാൻ എവിടെ നേരി സംഘടിപ്പിച്ചു കൊടുക്കാൻ. അയാളെ കൊണ്ടൊരു 3-4 സ്റ്റെപ്പ് അങ്ങനെ കളിക്കുക, അങ്ങനെ പഠിക്കുക, അത് അവിടെ ഉണ്ട്. അവര് ഒരു ബേസ് ഇല്ലാതെ എങ്ങനെയാണ് കളിക്കുന്നത്? ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കളിക്കുന്നുള്ളത്. ചേച്ചി, ആ കുത്തിക്കളിക്കൽ മാത്രം മതിയെന്ന് അവിടെ അയാള് പറഞ്ഞു തരികയല്ലേ. അതുകൂടെ വെച്ചിട്ട് എന്തെങ്കിലും കളിക്കുക, പ്രാക്ടീസ് ചെയ്താൽ മതി മമ്മി. അതെ, എന്നിട്ട് ഇതിന് കുച്ചിപ്പടി മോനിയായിട്ടൊന്നും പേരുണ്ട്. ചേച്ചി തോന്നുന്ന ഒരു പേരിട്ടും കളിച്ചാൽ മതി. അല്ലടാ, ഞാൻ ആലോചിക്കുന്നതേ, ഞാനൊരു കവിത എഴുതിയിട്ട് അതിനൊപ്പിച്ച് മോഹനവല്ലിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലോ. അത് നല്ലൊരു ഐഡിയ ഡാഡി. പൊട്ടപ്പാട്ടും പൊട്ട ഡാൻസും കാണുന്നവർക്ക് നല്ലൊരു ആസ്വാദനം ആയിരിക്കും. തമാശയായിരിക്കും. തമാശയാണ്. ഞാനതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നതാ, ഞാൻ കവിത എഴുതിയിട്ട് അതിനനുസരിച്ച് മോഹനവല്ലി ഡാൻസ് കളിക്കുക, നാടകീയ നൃത്ത ശില്പം. ചുമ്മാ അർജുനേട്ടാ, കമലാസനും ഡാൻസ് മാസ്റ്റർ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞില്ലേ? ഇനി അയാളൊന്ന് വന്ന് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുമായിരിക്കും. അയാൾ വന്നാലും എന്റെ കവിത എടുക്കാവല്ലോ മോഹനവല്ലി. ഒന്ന് പോട്ടാ, ഇങ്ങനെ കിടന്ന് ഉണ്ടാ അവിടെ എങ്ങാനും പോയി ഇരിക്കും. എന്നെ അവിടെ വരെ നടക്കണ്ടേ മമ്മി? നല്ല പേര്. കുട്ടിയെ കണ്ടിട്ട് പെട്ടെന്ന് ഡാൻസ് പഠിക്കുന്ന തോന്നണേ. ഏത് കുട്ടി? ഈ കുട്ടി. അയ്യോ, ഈ കുട്ടിയല്ല, ഈ കുട്ടിയാ. ആന്റിയാണോ? ആന്റി അല്ല, വലിയ കുട്ടി. കാലും കൂടെ നിൽക്കും.
കാലും നീട്ടാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ ഡാൻസ് ചെയ്യണേ കൈയും കാലും ഒക്കെ നീട്ടണം. ശ്രമിക്കാം. പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റാത്തോണ്ടോ മാഷെ? നമ്മളിങ്ങനെ എടുത്ത് ഇട്ടുമ്പോഴുള്ളൂ. ഇവിടെ വലിക്കലാന്നറിയോ? ഞാൻ ഇത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോ വന്നോളൂ, തന്നെ വന്നോളൂ. ശരി, ഒന്നും കൂടെ അല്ല മാഷെ, അതെ നമ്മുടെ ഈ അരയ്ക്ക് മുകളിലോട്ടുള്ള ആക്ഷൻസ് മതി. അതെ, ഇതാണോ എളുപ്പം? എങ്ങനെ എന്റെ ഈ തടവ് അനങ്ങത്തില്ല മാഷേ. കുറച്ചും കൂടി ലൈറ്റ്. ഞാൻ കളിക്കണില്ല മോനാലി. പോട്ടെ പോട്ടെ മാഷെ, മാറ്റി നിർത്താം. ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗേ ഉള്ളു. ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട്, അത് മാഷ് അതിനെ ഡാൻസായിട്ട് ചിട്ടപ്പെടുത്തി വല്ല ഭരതനാട്യമായിട്ടോ വല്ല കുച്ചിപ്പുടിയായിട്ടോ വല്ല നാടുപിടി നൃത്തമായിട്ടോ എന്തെങ്കിലും അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ കളിക്കും. നോക്കാമല്ലോ. റെഡി? മാങ്ങാത്തൊലി കാണിച്ചാ മതി. പക്ഷേ വണ്ടിക്കൂലി ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് അല്ല എടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞു. മമ്മി, ഇനി പരിപാടി അവതരിപ്പിച്ചില്ല എനിക്കാകെ നാണക്കേടാവും. ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. മമ്മി ഫോറിൻ ട്രിപ്പിലാണെന്നും അവിടെ ഫ്രാൻസിൽ ഡാൻസ് അവതരിപ്പിക്കാൻ പോയേക്കോ എന്നൊക്കെ പറയണം. അവര് നോട്ടീസ് വെച്ചടിച്ച് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മള് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പല ഡാൻസിന്റെ പാട്ട് കൂട്ട് ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ നോക്കാം. എന്റെ ഭഗവാനെ, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവിടെ യോഗം. മോഹനവല്ലിയുടെ കൂടെ മീനാക്ഷി ഉണ്ടാവും വരുന്നോ? പറഞ്ഞമ്മേ, സന്ധ്യക്ക് പരിപാടി തുടങ്ങണല്ലേ, എന്നിട്ട് അവരെ ദൂരെ കാണാനല്ലോ. ഓ ചേട്ടാ, അവര് ചിലപ്പോ നേരിട്ട് പ്രോഗ്രാം സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ഇവിടെ വന്ന് ഒരുമിച്ച് പോവാന്നല്ലേ മോഹനവല്ലി പറഞ്ഞേ, അങ്ങനെ പോണതല്ലേ എന്റെ ഒരു ഗമ. അല്ല, അത് ശരിയാണ്. അച്ഛനും വിളിച്ചു നോക്കിയേ. വിളിച്ചു. പ്രവാസി ശങ്കറിനെ വിളിക്കുന്നത്. അയ്യോ, അപ്പൊ പരിപാടിക്ക് വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റ് ആയി, എന്റെ കാർ എടുത്ത് ഹോസ്പിറ്റലാന്ന് പറ. എടുക്ക്. ഹലോ, നിങ്ങളിത് എവിടെ കിടക്കുക? ഇന്ന് സന്ധ്യക്കല്ലേ നൃത്ത പരിപാടി, അത് മറന്നുപോയോ? അല്ല, മറന്നല്ല ശങ്കരൻ മാഷെ, ഞങ്ങള് വരുന്ന വഴിക്ക് വണ്ടി ഒരു വലിയ ആക്സിഡന്റ് ആയി. മോഹനവല്ലിയുടെ തലയൊടിഞ്ഞ്, കാലൊടിഞ്ഞ്, കാലൊടിഞ്ഞ് കിടക്കുക, ബാൻഡേജ് ഇട്ടിരിക്കുക. ഏത് ഹോസ്പിറ്റലാ? വീട്ടിൽ തന്നെ പ്ലാസ്റ്റർ ഇട്ടോണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് ഇരിക്കുക. ഇക്കാര്യം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുമ്പോഴായിരുന്നു പ്രവാസി ശങ്കർ ഇങ്ങോട്ട് വിളിച്ചത്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ആ, ഇക്കാര്യം ഒന്ന് ഭാരവാഹികളെ ഒന്ന് അറിയിച്ചേക്കണേ. പറയാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? മരണ വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയി, മോഹനവല്ലിയുടെ കാലൊടിഞ്ഞു, അത് ഭാരവാഹികളോടൊന്ന് പറയാൻ. അപ്പൊ സംഘാടകരെല്ലാം നിങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രവാസി ശങ്കരേട്ടാ, പ്രവാസി ശങ്കരേട്ടോ. നീ എവിടേക്ക? അല്ല, ശങ്കരേട്ടാ. ചേട്ടാ, നർത്തകി എത്തിയാ?
പ്രോഗ്രാം തുടങ്ങണ്ട സമയത്ര നർത്തകിയുടെ കാര്യത്തില് ചെറിയൊരു പ്രശ്നമുണ്ട്. നർത്തകിയും പാർട്ടിയും കൂടി നൃത്തപരിപാടി നടത്താൻ കാറിൽ ഇങ്ങോട്ട് വരുമ്പോ വഴിക്ക് വെച്ച ഒരു വണ്ടി ആക്സിഡന്റ് ആയി. നർത്തകിയുടെ കാലിന്റെ എല്ല് പൊട്ടി. എല്ല് പൊട്ടി അവനാ നൃത്തം നടക്കുവോ? അപ്പൊ ഈ പരിപാടി കാണാൻ വരുന്നവരോ ഞങ്ങളും തുറയും. അത് നിങ്ങൾ എന്തെങ്കിലും പറ. ചേട്ടാ അങ്ങനെ ശരിയാണ്, നിങ്ങളെ പരിപാടി സ്പോൺസർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തില്ലേ? ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ നർത്തകിയുടെ കാല ആക്സിഡന്റ് പറ്റി എല്ലോട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമുക്ക് അവരുടെ വീട്ടിൽ തന്നെ പോയി അന്വേഷിക്കാം. ഇവര് പറയണത് ഉണ്ടേണെന്ന് അറിയണമല്ലോ. അല്ല കവി, ചേച്ചി ഏതായാലും ഡാൻസ് ജെല്ലി ആയാലും അവിടെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? പിന്നെ അതിന് ഈ കാലിൽ ഈ കെട്ടും വെച്ചോണ്ടിരിക്കുന്നത്? എടാ, ഞാൻ വിളിച്ചു പറഞ്ഞത് നേരാ. വിവരം ഉള്ളവരാണെങ്കിൽ അത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരാതിരിക്കുകയല്ല. അവർ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ തുള്ളിച്ചാടി നടന്നു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞത് കള്ളാവത്തില്ലേ? അതുകൊണ്ട് കെട്ടിവെച്ചിരുന്ന സത്യവും കള്ളം പറയുമ്പോഴും അത് സത്യസന്ധതയോടുകൂടി പറയണം. നമസ്കാരം. നമസ്കാരം. ആരാ? എവിടുന്നാ? അതെ, ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമിന് ചേച്ചി ഡാൻസ് കളിക്കാന്ന് വരാന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, കണ്ടില്ലേ? ഓ, ഭയങ്കര വേദനയാ. ഏഴൊടിവാടാ. ഹോസ്പിറ്റലാണെങ്കിൽ ടി വി കാരുടെയും പത്രക്കാരുടെയും ബഹളം, അതുകൊണ്ട് ഇനി പോന്നതാ. ഇത് ശരിയാണോന്ന് അറിയാൻ വന്നതാണോ? അല്ലല്ല, ഞങ്ങള് വെറുതെ അറിഞ്ഞപ്പോ ഒന്ന് അന്വേഷിക്കാലോ വെറുതെ വന്നിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോ എന്തേലും ഓറഞ്ചോ മുന്തിരിയോ ഒരു കിറ്റ് കൈ കാണണ്ടായിരുന്നു. അതിനിപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ഇനിയും വരുന്നുണ്ടോ? വരാം. നമുക്ക് കലാമണ്ഡലം മായാവതി അമ്മ വിട്ടാലോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര റേറ്റാ. മാത്രമല്ല അവര് കഥക്ക് ഡാൻസ് ചെയ്തു വരുമ്പോ ഭയങ്കര കഥപ്പ, അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. പിന്നെ ഒരു പാർട്ടി ഉണ്ട്, ഞാൻ നോക്കട്ടെ. നിങ്ങക്ക് ലക്ക് ഉണ്ടാക്കിട്ടു നോക്കട്ടെ. അവര് ക്ലാസിക്കിൽ ആദ്യം ചെയ്ത് വരുന്നത് കൊറേ അങ്ങ് കളിച്ചു കഴിയുമ്പോ അത് സെമിയിലേക്ക് പോകും, പിന്നെ വെസ്റ്റേണിലേക്ക് പോകും. അങ്ങനെ മിംഗിൾ ചെയ്തു അടിപൊളിയായിരുന്നു. നോക്കട്ടെ. ആ, ഒരു കലാവീട് സുഹാസിനി ഉണ്ട്. അയ്യോ, അത് മതി. ഭയങ്കര റേറ്റ് പൈസ പ്രശ്നമില്ലേ? ആണോ? എന്നാ പിന്നെ അവരെ അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യാം. അവരെ നമ്പർ വേറെ ആർക്കും കൊടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളല്ലേ കുടുംബമായിട്ട് ജീവിക്കുന്നത്. അല്ല, ഞാൻ കൂടെ വരാം. ഞാൻ കൂടെ വന്ന് അവരെ വീട്ടിൽ പോയ കാര്യങ്ങളെല്ലാം ഇടപാട് ചെയ്ത്. ഹലോ. താങ്ക് യു വെരി മച്ച്. കൊറേ നേരായില്ലേ പാതിരാത്രി? ആ, കൊറേ ആൾക്കാര് ഫോൺ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ, പരിപാടി നന്നായി, പരിപാടി നന്നായിട്ട് പറയുന്നു. പരിപാടിയാ? ആ, ഏത് പരിപാടി? നമ്മുടെ നൃത്ത പരിപാടി. നൃത്ത പരിപാടിയാ? അതപ്പോ ആര് നടത്തി? അതിന് നിങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുന്ന എന്തിനാ? ഞാനാണല്ലോ പരിപാടിയുടെ സ്പോൺസർ. ചെലപ്പോ മോഹനവല്ലി നമുക്ക് ക്ഷീണമുണ്ടെന്ന് വെച്ചിട്ട് ആ ഒട്ടിഞ്ഞ കാലം വെച്ച് പോയി നൃത്തം ചെയ്തതാണെങ്കിലോ? എന്തുട്ടാട്ടെ ഈ പറയണേ? അങ്ങനെയാണെങ്കിൽ അവര് നമ്മളെ വിളിക്കില്ലേ? ആ, എന്തെങ്കിലും ആവട്ടെ. കുറെ ആൾക്കാർ വിളിച്ച് അഭിനന്ദിച്ചു, പരിപാടി നന്നായെന്ന് പറഞ്ഞു, പത്ത് പൈസ ഇട്ട് ചെലവായില്ല. നാളെ രാവിലെ എന്തായാലും നടക്കാൻ പോണം. ചെലപ്പോ ഫോണില് വിളിച്ച് അഭിനന്ദിച്ച് പോരാഞ്ഞിട്ട് നേരിട്ട് അഭിനന്ദിക്കാൻ വന്നതാണെങ്കിലോ?
അതൊക്കെ പറയാം. ചേട്ടാ ചേട്ടൻ പറഞ്ഞ സത്യം വരുന്നത്, കലാമണ്ഡലം മോഹനവല്ലി ചേച്ചി ഇല്ലേ, ആ ചേച്ചി ആക്സിഡന്റ് ഒക്കെ പറ്റിയത് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് അവിടെ കിടക്കണം. പക്ഷേ പകരം ഞങ്ങൾക്ക് കലാവിയുടെ സുഹാസിനിനെ കിട്ടി. ഈ കുട്ടീനെ വെച്ച് ഞങ്ങള് പരിപാടി നടത്തി, ഗംഭീര പരിപാടിയായിരുന്നു. അല്ല നിങ്ങൾ ഈ കുട്ടീനെ കൂടി ഈ പാതിരാത്രി ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ? ഞാൻ സാധാരണ 1 ലക്ഷം രൂപയാണ് മേടിക്കാറ്. പിന്നെ ഇവരൊക്കെ പറഞ്ഞോണ്ട് 50,000 രൂപ തന്നാ മതി. ഞാൻ എന്തിനാ പൈസ കൊടുക്കണേ? പിന്നെ ആരും കൊടുക്കും? ചേട്ടന്റെ പരിപാടിയുടെ സ്പോൺസർ. ഞാൻ സ്പോൺസർ ചെയ്തത് കലാമണ്ഡലം മോഹനവല്ലിയുടെ പരിപാടി. പിന്നെ പൊന്നേട്ട കലാമണ്ഡലം മോഹൻ